ഫിലിം ഗ്യാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ തമിഴ് സിനിമ ഇൻഡസ്ട്രിയിലെ വരാനിരിക്കുന്ന വമ്പൻ സിനിമയായ തളപതി 67 എന്ന സിനിമയുടെ ടൈറ്റിൽ പ്രഖ്യാപനവും കാത്തിരുന്ന ആ പ്രൊമോ വീഡിയോയും ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയുടെ പൂജാ ചടങ്ങിന് പിന്നാലെ തന്നെ ചിത്രീകരിച്ച ഒരു പ്രൊമോ വീഡിയോ ആയിരുന്നു ഇന്ന് സിനിമയുടെ ഇതായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ വിക്രം എന്ന കമൽഹാസൻ നായകനെത്തി വരാനിരിക്കുന്ന സിനിമയുടെ പ്രൊമോ വീഡിയോ സിനിമയുടെ ടൈറ്റിൽ പ്രഖ്യാപനത്തിനോടൊപ്പം തന്നെ പുറത്തു വന്നിരുന്നു. ഇപ്പോഴത്തെ അതേ രീതിയിൽ തന്നെയാണ് ബ്ലഡി സ്വീറ്റ് എന്ന പേരിലുള്ള ഒരു പ്രൊമോ വീഡിയോ തളപതി 67 എന്ന സിനിമയുടേതായിട്ട് ഇന്ന് വൈകിട്ട് 5 മണിയോടെ പുറത്തു വന്നിരിക്കുന്നത്. തളപതി 67 എന്ന സിനിമയ്ക്ക് പേരായിരിക്കുകയാണ്. ചിത്രത്തിൻ്റെ പേര് ലിയോ എന്നാണ്. സിനിമയുടെ റിലീസും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സിനിമ ഏതെല്ലാം ഭാഷകളിൽ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നതും ഉറപ്പാക്കിയിരിക്കുകയാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ. ഏതെല്ലാം ഭാഷകളിൽ സിനിമ റിലീസ് ചെയ്യുമെന്നൊരു അപ്ഡേറ്റ് വന്നപ്പോൾ മലയാള സിനിമാ പ്രേമികൾക്ക് ചെറിയൊരു നിരാശയുണ്ട്. കാരണം മലയാളത്തിൽ സിനിമ റിലീസ് ചെയ്യില്ല. തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി തുടങ്ങിയ ഭാഷകളിലായിരിക്കും സിനിമ ഈ വരുന്ന 19 October ഫെസ്റ്റിവൽ റിലീസ് ആയിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുക. ഒരുപക്ഷെ വിജയ് സിനിമകളുടെ മലയാളം പതിപ്പിനെല്ലാം തന്നെ വ്യൂവേഴ്സ് കുറവായതുകൊണ്ട്, അതല്ലെങ്കിൽ തമിഴ് സിനിമകളുടെ മലയാളം പതിപ്പിനെല്ലാം തന്നെ വ്യൂവേഴ്സ് കുറവായതുകൊണ്ട് തന്നെയായിരിക്കും ലിയോ എന്ന സിനിമയുടെ മലയാളം പതിപ്പ് വരാത്തത് എന്ന് നിലവിൽ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. ഇനി സിനിമയുടെ പ്രൊമോ വീഡിയോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കിഡിലൻ പ്രൊമോ വീഡിയോ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ആദ്യ ഷോട്ട് മുതൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിക്രം എന്ന കമൽഹാസന്റെ ആ സിനിമയുടെ പ്രൊമോ വീഡിയോ പുറത്തു വന്ന അതേ പാറ്റേണിൽ തന്നെയാണ്. അതേ ഡിസൈനിൽ തന്നെയാണ് ലോകേഷ് കനകരാജ് ലിയോയുടെ പ്രൊമോ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്. ലിയോയുടെ പ്രൊമോ വീഡിയോയിൽ തന്നെ ഒരുപാട് ക്ലൂകളെല്ലാം തന്നെ പുറത്ത് വന്നിട്ടുണ്ട് എന്നതാണ് ഈ ഒരു പ്രൊമോ വീഡിയോ കാണുമ്പോൾ തന്നെ വ്യക്തമാകുന്നത്. നേരത്തെ കമൽഹാസന്റെ വിക്രം എന്ന സിനിമയുടെ പ്രൊമോ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന കമൽഹാസന്റെ കഥാപാത്രത്തിന്റെ പേരായിരിക്കും വിക്രം എന്നാണ് അന്ന് എല്ലാവരും കരുതിയത്. എന്നാൽ ഇവിടെ ലിയോ എന്നത് വിജയുടെ കഥാപാത്രത്തിന്റെ പേരല്ല എന്നത് ഇതിനോടൊപ്പം തന്നെ പ്രേക്ഷകർക്കെല്ലാം തന്നെ ഉറപ്പുണ്ടാകും. കഴിഞ്ഞ ഒരുപാട് മാസങ്ങളായിട്ട് നമ്മുടെ പ്രേക്ഷകർ തമ്മിലുള്ള ചർച്ചാ വിഷയമായിരുന്നു തളപതി 67 ലോകേഷ് കനകരാജിന്റെ യൂണിവേഴ്സിൽ പെടുന്ന സിനിമയായിരിക്കുമോ അല്ലയോ എന്നത്. എന്നാൽ ഇപ്പോഴത്തെ വിജയ് സിനിമയുടെ ലിയോ എന്ന സിനിമയുടെ പ്രൊമോ വീഡിയോ കാണുന്ന ഏതൊരാൾക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ ലോകേഷ് കനകരാജിന്റെ യൂണിവേഴ്സിൽ പെടുന്ന സിനിമ തന്നെയായിരിക്കും ലിയോ എന്നത്. കാരണം പലതരത്തിലുള്ള സൂചനകൾ ഈ ഒരു പ്രൊമോ വീഡിയോയിൽ തന്നെ നൽകുന്നുണ്ട്. ലോകേഷ് കനകരാജ് സിനിമകളുടെ പ്രധാനപ്പെട്ട മുഖമുദ്ര നൈറ്റ് ഷോട്ട്സ് ആണ്. ഇപ്പോഴത്തെ ഈ സിനിമയിലും നൈറ്റ് ഷോട്ട്സിന്റെ ഒരു പൂരം തന്നെ കാണാനായിട്ട് കഴിയുമെന്നത് പ്രൊമോ വീഡിയോ കാണുമ്പോൾ തന്നെ വ്യക്തമാകുന്നുണ്ട്. മുഖമൂടി ധരിച്ചുകൊണ്ട് ചീപ്പിൽ വരുന്നവർ ആര് എന്നതാണ് നിലവിലെ പ്രധാനപ്പെട്ട ചോദ്യചിഹ്നം. ലിയോ എന്ന സിനിമയിൽ കമൽഹാസനുമൊപ്പം തന്നെ സൂര്യയും എല്ലാം തന്നെ കാമിയ റോളിലെത്തിയേക്കുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ റൂമറുകൾ ശരിയാണെങ്കിൽ നാം കാത്തിരിക്കുന്നത് റോളക്സും അതോടൊപ്പം തന്നെ വിജയുടെ കഥാപാത്രവും തമ്മിലുള്ള കോംബോ സീൻസിനായിട്ടാണ്, അതല്ലെങ്കിൽ കമൽഹാസനുമൊപ്പം തന്നെ വിജയുടെ കഥാപാത്രവും തമ്മിലുള്ള കോംബോ സീൻസിനായിട്ടാണ്. എന്തായാലും വിക്രം എന്ന സിനിമയുടെ പ്രൊമോ വീഡിയോയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സമാനതകളുള്ള ഏറ്റവും പുതിയ പ്രൊമോ വീഡിയോ ആണ് വിജയ് നായകനെത്തുന്ന ലിയോ എന്ന സിനിമയുടേത്. വിക്രം സിനിമയുടെ പ്രൊമോ വീഡിയോ പോലെ തന്നെ ലിയോ എന്ന സിനിമയുടെ പ്രൊമോ വീഡിയോയും സിനിമയിൽ ഉണ്ടാകില്ല എന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിവുള്ളതായിരിക്കുമല്ലോ. ഈ രണ്ട് പ്രൊമോ വീഡിയോകളിൽ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട പ്രൊമോ വീഡിയോ ഏത് എന്ന് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തു. എന്തായാലും ലിയോ എന്ന പ്രൊമോ വീഡിയോ ഇതിനോടൊപ്പം തന്നെ യൂട്യൂബിലും ട്വിറ്ററിലും എല്ലാം തന്നെ വൻ തരംഗമാണ്. കാത്തിരിക്കൂ ഈ പ്രൊമോ വീഡിയോയുടെ കൂടുതൽ റെക്കോർഡ് അപ്ഡേറ്റുകൾ കേട്ടോ.